സുഹൃത്തെ, ഞാൻ ജസ്സിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള ദേവസ്വം ബോർഡ്. അവസരങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പുതിയ വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് എന്തൊക്കെയാണ് വേക്കൻസികൾ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കമൻറ്റുകളും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, ഇത് കേരള പി എസ് സി കഴിഞ്ഞാൽ ഉള്ള മറ്റൊരു, അതായത് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് കേരള ദേവസ്വം ബോർഡ്. അതിലേക്കാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത്. അതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 എന്നുള്ളതാണ് പോസ്റ്റ്. ഈ മാസം 13-ാം തീയതി വന്ന ഒഴിവാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി 11-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ദേവസ്വം ബോർഡ് ക്ഷേത്രം മുതലായവയാണ്, അതിൽ ഹിന്ദു വിഭാഗത്തിന് മാത്രമാണ് വേക്കൻസികൾ സംവരണം ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബോർഡാണിത്. ഓക്കെ, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.kdrb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി കേരള പി എസ് സിയിൽ നടത്തിയ മാതിരി ഒരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് അതിൽ വീണ്ടും കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 24/2023. തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4. മലബാർ ദേവസ്വം ബോർഡിലാണ് അവസരമുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് 7,990 രൂപ മുതൽ 12,930 രൂപ വരെയാണ്. യോഗ്യത ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിൽ 4 വേക്കൻസികളുണ്ട്, ഇനി പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ 5. അങ്ങനെ ഒരു മൊത്തം ഒരു 10 വേക്കൻസികളൊക്കെയാണ്, 9-10 വേക്കൻസികളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് വെച്ചാൽ ഒരു 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ വരുന്ന ഒഴിവുകളൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നികത്തുക. ഓക്കെ, നിയമന രീതി എന്ന് വെച്ചാൽ താൽക്കാലിക നിയമനമൊന്നുമല്ല, നേരിട്ടുള്ള പെർമനൻറ്റ് വേക്കൻസിയാണ്. 20 വയസ്സിനും പ്രായത്തിൻ്റെ പ്രായപരിധി 20 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ 1-1-2003 2-1-1996 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതിയും ഉൾപ്പെടെയാണ്. പിന്നീട് മറ്റ് സംവരണ വിഭാഗങ്ങൾ, അതായത് SC ST OBC ക്കാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. സാധാരണ SC ST ക്കാർക്ക് 5 OBC ക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കാറുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് എന്ന് വെച്ചാൽ 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് 300 രൂപ ഫീസ് വേണം. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയി നിങ്ങൾ ഫീസ് അടയ്ക്കണം. ഓക്കെ, എന്തായാലും അത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസമാണ്, വെബ് അഡ്രസ്സാണ് www.kdrb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 11-1-2024 12:00 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് സെയിം തന്നെയാണ്, ആ വെബ്സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ നോക്കാനുള്ളത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും എല്ലാം ചെയ്തിട്ട് പോയിക്കോളൂ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.